നമസ്കാരം. കെ പി എ മജീദ് രാജ്യസഭയിലേക്ക്, സമദാനിക്ക് ലോക്സഭാ സീറ്റ്, ഷാജി പെരിന്തൽമണ്ണയിൽ. മുസ്ലിം ലീഗിന്റെ പട്ടിക ഇങ്ങനെ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപമായി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പാണക്കാട് വെച്ച് സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെയും ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട്. വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചു. പുതുമുഖങ്ങൾ, സിറ്റിംഗ് എം എൽ എമാർ, പരിചയ സമ്പന്നർ എന്നിവർക്കെല്ലാം പ്രാതിനിധ്യമുള്ളതാകും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയെന്ന് നേതാക്കൾ സൂചിപ്പിച്ചു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ലഭ്യമായ വിവരങ്ങൾ ഇങ്ങനെ. പി വി അബ്ദുൽ വഹാബിന്റെ രാജ്യസഭാംഗത്വ കാലാവധി April 12 അവസാനിക്കുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ രാജ്യസഭയിലേക്ക് ഇനി മത്സരിച്ചേക്കില്ല. മഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ വഹാബ് മത്സരിക്കുമെന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് രാജ്യസഭാ അംഗമാകും. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മുൻ എം പി അബ്ദുൽ സമദ് സമദാനി മത്സരിക്കുമെന്നാണ് നേതാക്കളിൽ നിന്നുള്ള വിവരം. ഇന്നലെ മലപ്പുറത്ത് ഉന്നതാധികാര സമിതി യോഗം ചേർന്നിരുന്നു. സമദാനി ഉൾപ്പെടെയുള്ളവർ അടങ്ങുന്നതാണ് ഈ സമിതി. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ തന്നെ മത്സരിക്കും. മഞ്ഞളാംകുഴി ഇനി പെരിന്തൽമണ്ണയിൽ മത്സരിക്കില്ല. തന്റെ പഴയ തട്ടകമായ മങ്കടയിലേക്ക് മാറും. ഈ സാഹചര്യത്തിൽ കെ എം ഷാജി പെരിന്തൽമണ്ണയിൽ സ്ഥാനാർത്ഥിയാകും എന്നാണ് വിവരം. മണ്ഡലത്തിൽ മുസ്ലിം ലീഗിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ പ്രവർത്തകരുമായി ഇടപെട്ട് നേതൃത്വം ചർച്ച നടത്തും. അഡ്വക്കേറ്റ് യു എ ലത്തീഫിന്റെ പേരാണ് മലപ്പുറം മണ്ഡലത്തിൽ കേൾക്കുന്നത്. നേരത്തെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിൽ മത്സരിക്കാൻ വേണ്ടി വേങ്ങര മണ്ഡലം ഒഴിഞ്ഞപ്പോൾ ലത്തീഫിനെ പരിഗണിച്ചിരുന്നു. എന്നാൽ പിന്നീട് തീരുമാനം മാറ്റുകയും കെ എൻ എ കാദറിനെ മത്സരിപ്പിക്കുകയുമായിരുന്നു. എം കെ മുനീർ ഇനിയും കോഴിക്കോട് സൗത്തിൽ മത്സരിക്കില്ല എന്നാണ് സൂചന. അദ്ദേഹം കൊടുവള്ളിയിലേക്ക് മാറിയേക്കും. കൊടുവള്ളിയിലെ പ്രാദേശിക പ്രതിഷേധം തണുപ്പിക്കാൻ ലീഗ് നേതൃത്വം ഇടപെടും. മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം. സൌത്തിൽ നജീബ് കാന്തപുരത്തിനാണ് സാധ്യത കൽപ്പിക്കുന്നത്. കോഴിക്കോട് സൌത്തിൽ നജീബ് കാന്തപുരത്തിന് പുറമെ വനിതാ സ്ഥാനാർത്ഥിയെയും പരിഗണിക്കുന്നു. അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, കുൽസു ടീച്ചർ എന്നിവർക്കാണ് വനിതകൾക്കുള്ള അവസരം ലഭിക്കുക. പരിചയ സമ്പന്നരായ വനിതകൾ മത്സരിച്ചാൽ മതിയെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ പേര് താനൂർ മണ്ഡലത്തിലാണ് പരിഗണിച്ചത്. മുസ്ലിം ലീഗിന്റെ ഉറച്ച മണ്ഡലമാണ് താനൂർ. എന്നാൽ കഴിഞ്ഞ തവണ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ഇവിടെ തോറ്റിരുന്നു. മണ്ഡലം തിരിച്ചുപിടിക്കലാണ് ഫിറോസിനെ ഇറക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം. സ്ഥാനാർത്ഥികൾ ആര് എന്നത് സംബന്ധിച്ച് അന്തിമരൂപമായിട്ടുണ്ട്. ഇന്ന് രാവിലെ ഉന്നതാധികാര സമിതി വീണ്ടും യോഗം ചേരും. ഉച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഹൈദരലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി, ഇട്ടി മുഹമ്മദ് ബഷീർ, പി വി അബ്ദുൽ വഹാബ്, സാദിഖ് അലി തങ്ങൾ സമദാനി എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കില്ല.